ഓം ശ്രീ സായിരാം പാരായണത്തിനായി ആദ്യം തിരഞ്ഞെടുത്ത ഗ്രന്ഥം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ സച്ചരിതമായ തപോവനമായിരുന്നു അടുത്തതായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീ ഹേമദ് പാന്ത് രചിച്ച ശ്രീ ഷുർദി സായി സച്ചരിതമാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് സായിദാസ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ എൻ സോമശേഖരൻ ഈ ഗ്രന്ഥത്തിൽ ആമുഖവും അൻപത്തിമൂന്ന് അധ്യായവും പിന്നീട് ആരതിയുമാണുള്ളത് എല്ലാ വ്യാഴാഴ്ചയും ഓരോ അധ്യായം വെച്ച് വായിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഓം ശ്രീ സായിരാം ഓം അസഹായ സഹായായ നമഹ അവതാര കഥ ഭാരതത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട് ഒരു കാര്യം അത് ഏതായാലും എന്തായാലും നമ്മുടെ ഋഷീശ്വരന്മാർ അതേക്കുറിച്ച് എന്തു പറയുന്നു വേദേതിഹാസ പുരാണങ്ങളിൽ അതേക്കുറിച്ച് എന്തു പറഞ്ഞിട്ടുണ്ട് എന്നറിയണം പാശ്ചാത്യ മനസ്സ് ഒരു കാര്യത്തിന്റെ പ്രാമാണികത അറിയുവാനായി ആധുനിക ഭൗതിക ശാസ്ത്രങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും കൂട്ടിനു വിളിക്കുമ്പോൾ ഭാരത മനസ്സാകട്ടെ തങ്ങളുടെ താളിയോലകളിലാണ് പ്രമാണം തിരയുന്നത് അതിനകത്ത് തെറ്റില്ലെന്നവൻ ഉറപ്പിച്ചറിയുന്നു കാരണം നൂറ്റാണ്ടുകളിലൂടെ സർവ്വതും ത്യജിച്ച മഹത്തുക്കളുടെ അനുഭവ ഫലങ്ങളാണ് ആ താളിയോല ഗ്രന്ഥങ്ങളിലെ ഓരോ വരികളും അതിലൊരു പിഴവ് അസംഭവ്യം ഷുർദിസായിയും പർത്തിസായിയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല പഴമകളിലും പുതുമകളിലും ഈ അവതാരങ്ങളുടെ പ്രാമാണികത ഇന്നത്തെ ലോകവും തിരയുന്നു ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഒരിക്കൽ രണ്ട് അവതാരങ്ങളുടെയും പൗരാണിക രഹസ്യം വെളിപ്പെടുത്തുകയുണ്ടായി അതിങ്ങനെ ഭരദ്വാജ മഹർഷിക്കൊരാഗ്രഹം വേദം മുഴുവനും പഠിക്കണം ഗ്രഹിക്കണം പക്ഷെ വേദത്തിന്റെ അനന്തത കണ്ട് മുനി അമ്പരന്നു ഒരായുസ് കൊണ്ട് ഇത് അസാധ്യം പക്ഷേ വേദരാശി മുഴുവനും പഠിക്കുകയും വേണം അതിന് ഒരു മനുഷ്യ ആയിസു പോരാ മഹർഷി ഗാഠമായ ചിന്തയിലായി ഒരു ഉപായം മനസ്സ് മന്ത്രിച്ചു ആയുർ ദൈർഘ്യം നേടുക പിന്നെ അമാന്തിച്ചില്ല ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്താനായി കഠിന തപം തുടങ്ങി ദേവേന്ദ്രൻ പ്രത്യക്ഷനായി മുനി വരം ചോദിച്ചു എനിക്ക് നൂറു വർഷം കൂടി ആയുസ് നൽകിയാലും ദേവാധിപതി വരം നൽകി ഭരദ്വാജൻ വേദപഠനം ആരംഭിച്ചു കാലം പോയതറിഞ്ഞില്ല ഇന്ദ്രൻ അനുവദിച്ച ആയുസ് ഒടുങ്ങാറായപ്പോൾ മുനി സത്യമറിഞ്ഞു വേദം ഇനിയും എത്രയോ പഠിക്കാൻ കിടക്കുന്നു വീണ്ടും ആയുസിനായി മഹർഷി തപസ്സു ചെയ്തു ദേവേന്ദ്രൻ നൂറു വർഷം കൂടി ആയുസ് നൽകി പക്ഷെ അതുകൊണ്ടും മഹർഷിക്ക് വേദപഠനം പൂർത്തിയാക്കാനായില്ല വീണ്ടും തപസ്സു തുടങ്ങി ഇത്തവണ ദേവേന്ദ്രൻ പറഞ്ഞു മഹാമുനെ മുന്നൂറ് വർഷം കൊണ്ട് അങ്ങ് പഠിച്ച വേദജ്ഞാനം കടലോരത്തു നിന്നും എടുത്ത മൂന്നു പിടി മണലിന് സമം വേദം സമ്പൂർണം ഗ്രഹിക്കുക അസാധ്യമാണ് ആ ആഗ്രഹം ഉപേക്ഷിക്കൂ അങ്ങേക്ക് ഞാൻ മറ്റൊരു വഴി ഉപദേശിക്കാം ഞാൻ ഉപദേശിക്കും വിധം ഒരു യാഗം ചെയ്യുക ആ യാഗാനുഷ്ഠാനം കൊണ്ട് വേദം മുഴുവനും പഠിച്ചാൽ എന്ത് ഫലം കിട്ടുമോ അത് അങ്ങേക്ക് ലഭിക്കും ഇന്ദ്രശാസനം മഹർഷി സ്വീകരിച്ചു യാഗത്തിന് ശ്രീ പാർവതീദേവി കൂടി സന്നിഹിതയാകണമെന്ന് മുനി ആഗ്രഹിച്ചു യാഗത്തിന് ദേവിയെ ക്ഷണിക്കുന്നതിനായി അദ്ദേഹം കൈലാസത്തിലേക്ക് പുറപ്പെട്ടു മുനി ശ്രേഷ്ഠനായ ഭരദ്വാജൻ കൈലാസത്തിലെത്തി അവിടെ ചെന്നപ്പോൾ കണ്ടത് നയനാനന്ദകരമായ കാഴ്ച ശ്രീ പാർവതി പരമേശ്വരന്മാർ ആനന്ദ നൃത്തം ആടുകയാണ് മാതാപിതാക്കളുടെ അഭൌമവും അത്യപൂർവവവുമായ ആനന്ദനടനം കണ്ട് മഹർഷി ആനന്ദത്തിൽ ആറാടി ദിവസങ്ങൾ കടന്നുപോയതറിഞ്ഞില്ല എട്ടാം ദിവസമായി അന്ന് നൃത്തത്തിനിടയിൽ ദേവിയുടെ ദൃഷ്ടി ഭരദ്വാജനിൽ പതിഞ്ഞു ദേവി മന്ദഹാസം തൂകി വീണ്ടും നൃത്തമാടിക്കൊണ്ടിരുന്നു തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നറിഞ്ഞതോടെ നടനം തുടരുന്നത് കണ്ട് മഹർഷി തിരിച്ചു പോകാൻ ഒരുമ്പെട്ടു അപ്പോഴാണ് അദ്ദേഹം ഞെട്ടിയത് അനങ്ങുവാനാകുന്നില്ല കൈലാസത്തിലെ കൊടും തണുപ്പിൽ ഇടതുവശം മുഴുവനും മരവിച്ചു പോയിരിക്കുന്നു മഹർഷി കുഴഞ്ഞു വീഴാൻ തുടങ്ങി താഴെ വീഴും മുമ്പേ ശ്രീ മഹാദേവൻ മഹർഷിയെ താങ്ങിയെടുത്തു ദേവി അനുഗ്രഹിച്ചുകൊണ്ടരുളി മഹാമുനെ അങ്ങയുടെ ആഗ്രഹം നിറവേറും യാഗം മംഗളകരമായി നടക്കും ചലനശേഷി നഷ്ടപ്പെട്ട മുനിക്കൊന്നും മിണ്ടാനായില്ല ശ്രീ പരമേശ്വരൻ കമണ്ടലുവിൽ നിന്നും ജലമെടുത്ത് മഹർഷിയുടെ തളർന്നുപോയ ഭാഗത്ത് തളിച്ചു അതോടെ കാലിന്റെ മരവിപ്പ് അകന്നു പുതുജീവൻ തളർന്ന പുതുജീവൻ തളർന്ന അവയവങ്ങളിൽ പടർന്നു കയറി മഹർഷിക്ക് ചലനശക്തി തിരിച്ചു കിട്ടി സന്തുഷ്ടനായ മഹാമുനിയോട് സംപ്രീതനായി മഹാദേവൻ അരുളി അങ്ങയുടെ യാഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു മാത്രമല്ല നാം മൂന്ന് പ്രാവശ്യം ഭരദ്വാജ ഗോത്രത്തിൽ അവതരിക്കുന്നതുമാണ് ശിവസ്വരൂപമായും ശിവശക്തി സ്വരൂപമായും ശക്തി സ്വരൂപമായും ഇതാണ് ആ കഥ ത്രേതായുഗത്തിലെ ഈ സംഭവം സാക്ഷാത്കരിക്കപ്പെട്ടത് കലിയുഗത്തിലും പത്രിയിൽ അജ്ഞാത ശിശുവായി ജനിച്ച് പിന്നീട് ഷിർദിയിൽ സായിബാബയായി അറിയപ്പെട്ട് ശിവസ്വരൂപം ആലോകരെ തുണച്ചു അവതാരത്തെ അറിയാൻ വിശദീകരിക്കാൻ അവതാരത്തിനെ കഴിയൂ അവതാര കഥ ഒരിക്കലും പൂർണമായി ആർക്കും പറയാനാകില്ല പരിപൂർണതയെ എങ്ങനെ പദങ്ങളിൽ ഒതുക്കാനാകും പരിപൂർണ അവതാരമായിരുന്ന ഷുർദി സായിയുടെ ജീവിതചരിതവും അപൂർണമായ ലോകത്തിന് ലഭിച്ചിട്ടുള്ളൂ ആ അപൂർണത ഏറ്റവും അധികം തെളിഞ്ഞു നിന്നത് ബാല്യകാല ചരിതത്തിലും ആരാണ് ഷുർദി സായി സായി എവിടുന്ന് വന്നു ആരാണ് മാതാപിതാക്കൾ ഗോത്രമേത് കുലമേത് ആരാണ് ഗുരു ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അവ്യക്തം ചിലതിന് ഉത്തരമേയില്ല ഷുർദി സായിയുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു കഥ പർത്തീശ്വരൻ അവതരിച്ചപ്പോഴാകട്ടെ കഥയും മാറി തൻ്റെ പൂർവ്വ വേളയിൽ രഹസ്യമായിരുന്ന പല കാര്യങ്ങളും കരുണാമയൻ വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി പതിനാലിനായിരുന്നു ആ മഹനീയ ലീല അരങ്ങേറിയത് സന്ധ്യാസമയം ഭഗവാൻ വൈറ്റ് ഫീൽഡിൽ ചുറ്റിനും വിദ്യാർത്ഥികളും അധ്യാപകരുമുണ്ട് ഭഗവാൻ ബാബ പൊടുന്നനെ അരളി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്തു സംശയം വേണമെങ്കിലും ചോദിച്ചുകൊള്ളു വി കെ ഗോഖക്ക് അക്കൂട്ടത്തിലുണ്ടായിരുന്നു അദ്ദേഹം നിമിത്തമായി മാറി ഗോഖക്ക് സ്വാമിയോട് തിരക്കി സ്വാമി വെങ്കുശൻ ഷുർദിസായി നാഥന്റെ ഗുരുവായിരുന്നു ഭഗവാൻ ഒരു വാക്കിൽ അതിനുള്ള മറുപടി ഒതുക്കിയില്ല ലോക കല്യാണാർത്ഥം സ്വാമി തൻ്റെ പൂർവ്വകഥ അരുളി ഏകദേശം ഒരു നൂറ്റാണ്ടോളം അറിയപ്പെടാതിരുന്ന രഹസ്യത്തിലേക്ക് ഭഗവാൻ വെളിച്ചം വീശുകയായിരുന്നു മറ്റൊരിക്കൽ വേളയിലും സ്വാമി ഇക്കഥ പരാമർശിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ മന്മാട് നഗരത്തിനടുത്തുള്ള ഒരു ഗ്രാമം പേര് പത്രി പുണ്യനദിയായ ഗോദാവരി ഒഴുകുന്ന ഗ്രാമം അനേകം സാധകരെ പോറ്റിവളർത്തിയ പവിത്ര തീരം ഒരു ബ്രാഹ്മണ ദമ്പതികൾ ഈ പുണ്യതീരത്ത് ജീവിച്ചു പോന്നു ദേവഗിരി ദേവഗിരിയമ്മയും ഉത്തമ ഭക്തർ ശ്രീ പരമേശ്വരൻ ആയിരുന്നു ഗംഗാഭവയുടെ ഇഷ്ടദേവത ദേവഗിരിയമ്മ പാർവതി ദേവിയെയും സേവിച്ചു പോന്നു ഈ ഉത്തമ ദമ്പതികൾക്ക് ഒരേയൊരു ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ സന്താനമില്ലാത്ത ദുഃഖം തന്റെ ഹൃദയ നൊമ്പരം ജഗന്മാതാവായ ദേവിക്ക് മുന്നിൽ ദേവഗിരി അമ്മ സമർപ്പിക്കും ഗംഗാഭവയാകട്ടെ അതെല്ലാം പ്രാരബ്ധ ദുഃഖമെന്ന തത്വത്തിൽ മനസ്സുറപ്പിക്കാനും പണിപ്പെട്ടു ഒരു വൈകുന്നേരം ആകാശം കണ്ടപ്പോഴേ അത്ര പന്തിയല്ലെന്ന് ഗംഗാഭവയ്ക്ക് തോന്നി രാത്രി ഭീമാകാരമായിരിക്കും കൊടുങ്കാറ്റടിക്കും വെള്ളപ്പൊക്കവും ഉണ്ടാകാം രാത്രി അതുതന്നെ സംഭവിച്ചു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു കാറ്റിന്റെ ശക്തിയിൽ തിരമാലകൾ വാനോളം ഉയർന്നു പെട്ടെന്നാണ് ഗംഗാഭവയെ ഓർത്തത് കരയിൽ വെച്ചിരിക്കുന്ന വള്ളം കാറ്റിലും തിരയിലും പെട്ട് ഒഴുകിപ്പോകുമോ ദേവഗിരിയമ്മയെ വിവരം ധരിപ്പിച്ച് പീശിയടിക്കുന്ന കാറ്റും പേമാരിയും വകവയ്ക്കാതെ അദ്ദേഹം തീരത്തേക്ക് നടന്നു ഭീതിജനകമായ അന്തരീക്ഷത്തിൽ ഏകാകിയായി നാമവും ജപിച്ച് ദേവഗിരിയമ്മ വാതിലടച്ചിരുന്നു സമയം കുറച്ചു കഴിഞ്ഞു അപരിചിത സ്വരത്തിൽ ആരോ വിളിക്കുന്നത് കേട്ട് ദേവഗിരിയമ്മ വാതിൽ തുറന്നു നോക്കി ഒരു വൃദ്ധൻ അതി തേജസ്വി പെരുമഴയിൽ ഒരിടം തേടി അലയുന്നവനെ പോലെ തോന്നി ദയാലുവായ ദേവഗിരിയമ്മ വൃദ്ധനെ തൻ്റെ കൊച്ചുവീടിൻ്റെ വരാന്തയിലേക്ക് കയറിയിരിക്കാൻ ക്ഷണിച്ചു അതിനുശേഷം ചൂടുള്ള ആഹാരവും നൽകി അതിഥി തൃപ്തനായി പക്ഷെ ആ രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതായി ദേവഗിരി അമ്മയ്ക്ക് മനസ്സിലായി കോരിച്ചൊരിയുന്ന മഴയത്ത് ഈ വൃദ്ധനെ എങ്ങനെ ഇറക്കിവിടും വരാന്തയിൽ കിടക്കാൻ അനുവാദവും നൽകി ആ സാധ്വി അകത്തു കയറി വാതിലടച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ദേവഗിരി അമ്മ വീണ്ടും വാതിൽ തുറന്നു നോക്കി വൃദ്ധനായ അതിഥി ഉറങ്ങിയിട്ടില്ല എന്തേ ദേവഗിരിയമ്മ വിനയപൂർവ്വം തിരക്കി ഉറക്കം വരുന്നില്ല ആരെങ്കിലും ഒന്ന് കാൽ തടവി തന്നിരുന്നെങ്കിൽ വൃദ്ധൻ തന്റെ ആഗ്രഹമറിയിച്ചു ദേവഗിരിയമ്മ ഞെട്ടി രാത്രി സമയമാണ് കനത്ത മഴ വീട്ടിൽ താൻ ഏകാകി അതിഥി ഇത്തരമൊരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ഈശ്വര ദേവഗിരിയമ്മ പകച്ചുപോയി അതിഥി വന്ധ്യനാണ് അതിഥിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമെന്നത് ധർമ്മവുമാണ് താൻ എന്തു ചെയ്യും ദേവഗിരിയമ്മ പുറത്തിറങ്ങി ഗ്രാമത്തിലെ ഒരു ഗ്രഹത്തിലേക്കാണ് അവർ പോയത് അവിടെ നിന്നും ഒരാളെ കൊണ്ടുവന്ന് കാൽ തടവിക്കാമെന്ന് ആ സാധു സ്ത്രീ കരുതി പക്ഷെ അവിടെ ആരും ആരുമുണ്ടായിരുന്നില്ല വിഷമത്തോടെ ദുഃഖത്തോടെ ഭയത്തോടെ ദേവഗിരിയമ്മ വീട്ടിൽ മടങ്ങിയെത്തി അവർ ധർമ്മസങ്കടത്തിലായിരുന്നു അതിഥിയെ സൽക്കരിക്കാതിരുന്നാൽ ദൈവദോഷമാകുമോ അപരിചിതന്റെ കാലെങ്ങനെ താൻ തടവിക്കൊടുക്കും അവസ്ഥ തീവ്രമായ പ്രാർത്ഥനയായി മാറി ദേവഗിരിയമ്മ മനമൊരുകി പ്രാർത്ഥിച്ചു ദേവി ദേവിയമ്മയെ മഹാമായെ അടീനെ കാത്തുകൊള്ളണേ ആ നിമിഷം വീടിനു പുറകിലെ വാതിലിൽ മുട്ടുകേട്ടു ദേവഗിരിയമ്മ തിടുക്കത്തിൽ അങ്ങോട്ട് ചെന്നു വാതിൽ തുറന്നു നോക്കി അതിസുന്ദരിയായൊരു സ്ത്രീ അവർ മന്ദഹസിച്ചു പിന്നീട് മെല്ലെ ചോദിച്ചു എന്നെ അന്വേഷിച്ചു വന്നിരുന്നെന്നറിഞ്ഞു എന്തിനാണാവോ ദേവഗിരിയമ്മ തൻ്റെ ധർമ്മസങ്കടമെല്ലാം സുന്ദരിയെ അറിയിച്ചു ഇത്രയേയുള്ളോ അദ്ദേഹം ഇരിക്കുന്നിടത്ത് എന്നെ കൊണ്ടുപോകൂ വേണ്ടവിധം അദ്ദേഹത്തെ ഞാൻ പരിചരിച്ചു കൊള്ളാം ദേവഗിരിയമ്മ ആ വരാങ്കനയെ വൃദ്ധ സമീപത്തേക്ക് അയച്ചു നേരം കഴിഞ്ഞപ്പോൾ കഥകിൽ വീണ്ടും മുട്ടുന്ന ശബ്ദം ദാസിയായി വന്നവൾ വൃദ്ധനെ പരിചരിച്ചതിനു ശേഷം യാത്രാനുമതി ചോദിക്കാൻ വരുന്നതായിരിക്കാം ദേവഗിരിയമ്മ കഥകു തുറന്നു നോക്കി ഹൗ ശ്രീ പാർവതി പരമേശ്വരന്മാർ അനുഗ്രഹ അസ്തവുമായി വാത്സല്യമൂർന്ന മിഴികളോടെ പരമഭാഗ്യവതിയായ ദേവഗിരിയമ്മയെ കടാക്ഷിച്ചു നിൽക്കുന്നു വിറയാർന്ന കൈകൾ കൂപ്പി നിറമിഴികളോടെ ഇടറന്ന കണ്ടത്തോടെ ദേവഗിരിയമ്മ വിതുമ്പി ദേവി ലോകമാതാവായ പാർവതീദേവി കരുണയോടരുളി വിഷമിക്കേണ്ട നിന്റെ ദുഃഖം അവസാനിക്കാറായി രണ്ട് സന്താനങ്ങളുടെ മാതാവാകും നീ ശ്രീ പരമേശ്വരൻ ആ പരമഭക്തിയെ കരുണാപൂർവ്വം കടാക്ഷിച്ചുകൊണ്ടരളി നിന്റെ മൂന്നാമത്തെ പുത്രനായി നാം തന്നെ ജന്മമെടുക്കും ആ അലൗകിക അന്തരീക്ഷത്തിൽ സർവ്വതും മറന്ന് ബാഹ്യബോധമില്ലാതെ ദേവഗിരിയമ്മ നിന്നുപോയി വള്ളങ്ങൾ ഭദ്രമായി ബന്ധിച്ച് തിരിച്ചു വന്നപ്പോൾ ഗംഗാഭവെ കണ്ട കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു ദേവഗിരിയമ്മ തൊഴുകൈകളോടെ നിറമിഴികളോടെ ആനന്ദം തിരതല്ലെന്ന മുഖത്തോടെ തേജസ്വിയായി ചലനമറ്റു നിൽക്കുന്നു ഭർത്താവ് ഗംഗാഭവയെ കുലുക്കി വിളിച്ചപ്പോഴാണ് ആ ഭക്തയ്ക്ക് സ്ഥലകാലബോധം ലഭിച്ചത് തന്നെ ഏതാനും നിമിഷം മുമ്പ് അരങ്ങേറിയ ദിവ്യനാടകം അവർ ഭർത്താവിനോട് വിശദീകരിച്ചു അതെല്ലാം കേട്ടതല്ലാതെ ഗംഗാഭവിയിൽ ഒരു ചലനവും ഉണ്ടായില്ല കാറ്റും കോളും നിറഞ്ഞ സമയം താൻ പുറത്തുപോയപ്പോൾ അവർ വല്ലാതെ ഭയപ്പെട്ടിരിക്കാം ഭയപ്പെട്ട മനസ്സ് ഒരുക്കിയ തോന്നലുകളായിരിക്കാം പറഞ്ഞതല്ല ഗംഗാഭവെ അവരെ ആശ്വസിപ്പിച്ചു നീ വല്ലാതെ പരിഭ്രമിച്ചിരിക്കുന്നു വിശ്രമിക്കൂ രാവിലെ എല്ലാം ശരിയാകും ദേവഗിരിയമ്മ അതനുസരിച്ചു കാലം മുന്നോട്ടു പോയി ദേവഗിരിയമ്മ ഗർഭിണിയായി ഈ സംഭവം ഗംഗാഭവയെ അത്ഭുതപ്പെടുത്തി ഇത്രയും കാലം വന്ധ്യയായിരുന്ന ദേവഗിരിയമ്മ അമ്മയാകാൻ പോകുന്നു കാറും കോളും നിറഞ്ഞ ആ രാത്രിയിൽ ദേവഗിരിയമ്മ പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെന്ന് ക്രമേണ ഗംഗാഭവയ്ക്ക് ബോധ്യമായി തുടങ്ങി ഭഗവത് കൃപാ കടാക്ഷത്താൽ ദേവഗിരിയമ്മക്ക് രണ്ടു മക്കളുണ്ടായി ജഗജ്ജനിനിയായ ശ്രീ പാർവതി ദേവിയുടെ അനുഗ്രഹം ഇനിയാണ് അടുത്ത മഹത്തായ ലീല അരങ്ങേറുവാൻ പോകുന്നത് കൈലാസനാഥൻ ലോകദുരിത നിവാരണത്തിനായി ഗോദാവരി തീരത്ത് തിരുവതാരം ചെയ്യുന്ന മഹനീയ ലീല ഭഗവാൻ തെരഞ്ഞെടുത്ത മാതാവിലും പിതാവിലും പരിവർത്തനങ്ങൾ ഉണ്ടായിത്തുടങ്ങി ദേവഗിരിയമ്മ മൂന്നാമതും ഗർഭിണിയായി ശൈവകല ഉദരത്തിലേറി അതി തേജസ്വിയായി മാറി ദേവഗിരിയമ്മ ഗംഗാഭവയിൽ വിരക്തിയും അങ്കുരിച്ചു തുടങ്ങി ലൗകിക ജീവിതത്തിന്റെ നിസ്സാരത അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ ലോകത്തിന് ഒരുവനെ മോഹിപ്പിക്കാനാകുക മനുഷ്യ ജന്മം കൊണ്ട് നേടേണ്ടത് നേടണം ഇനി കാലമൊട്ടും കളയാനില്ല ഗംഗാഭവെ ഉറച്ച തീരുമാനമെടുത്തു ഞാൻ ഈ ലോകം ഉപേക്ഷിക്കുന്നു എനിക്ക് ഈശ്വരനെ വേണം അവിടുത്തെ സാക്ഷാത്കരിക്കണം ഞാൻ യാത്രയാകുന്നു ഭർത്തൃവചനം കേട്ട് ഒട്ടൊന്നു പരിഭ്രമിച്ച ദേവഗിരിയമ്മ ചോദിച്ചു മഹാദേവൻ സ്വയമേവ പുത്രനായി പറക്കാമെന്ന് അരുളിയിട്ടുണ്ടല്ലോ പിന്നെ പിന്നെന്തിന് ഈശ്വരനെ തേടിയൊരു യാത്ര ജ്ഞാനോദയം ലഭിച്ച ഗംഗാഭവേ പറഞ്ഞു നോക്കൂ കൈലാസനാഥൻ മുഖം മൂടി അണിഞ്ഞാണ് അതായത് മാനുഷ്യഭാവം സ്വീകരിച്ചാണ് ഇവിടെ വരിക എനിക്ക് അത്തരമൊരു ദർശനം പോരാ ഞാൻ അതിൽ തൃപ്തനാകില്ല എനിക്ക് പരമചൈതന്യമായി തന്നെ ഭഗവാനെ അറിയണം സാക്ഷാത്കരിക്കണം അതിനാൽ എനിക്ക് പോയേ തീരൂ ദേവഗിരിയമ്മ വല്ലാതെയായി ഒരു വശത്ത് പറക്കമുറ്റാത്ത രണ്ടു കുട്ടികൾ മാത്രമല്ല താൻ ഗർഭിണിയും മറുവശത്താകട്ടെ അഗ്നിസാക്ഷിയായി തന്നെ സ്വീകരിച്ച ഭർത്താവു അമ്മയുടെയും ഭാര്യയുടെയും കടമകൾക്കിടയിൽ ദേവഗിരിയമ്മ വീർപ്പുമുട്ടി ഒടുവിൽ പാതിവൃത്യം തന്നെ വിജയിച്ചു ഗർഭിണിയായ ദേവഗിരിയമ്മ തന്റെ രണ്ട് അരുമക്കുഞ്ഞുങ്ങളെ മാതൃഗൃഹത്തിലാക്കി പതിയുടെ പാദം പിന്തുടർന്നു ഗംഗാഭവയുടെ ആത്മസാക്ഷാത്കാരം തേടിയുള്ള ആ യാത്ര ഒരു വനത്തിലെത്തി അവിടെ വെച്ച് ദേവഗിരിയമ്മക്ക് പ്രസവ വേദന തുടങ്ങി വനവീതി സൂതിഗേഹമായി മാറി പക്ഷേ ഗംഗാഭവേ യാത്ര തുടരാനുള്ള ഭാവത്തിൽ തന്നെയായിരുന്നു ദേവഗിരിയമ്മ വല്ലാതെയായി ഈ അവസ്ഥയിൽ താൻ എങ്ങനെ യാത്ര ചെയ്യും ഏതു നിമിഷവും പ്രസവം നടക്കാം ആരുണ്ട് തനിക്ക് ഈ കൊടുങ്കാട്ടിൽ താങ്ങായി ഈ സംശയത്തിന് അത്യുന്നത വൈരാഗ്യാവസ്ഥയിൽ എത്തിയിരുന്ന ഗംഗാഭവയ്ക്ക് ഉത്തരമുണ്ടായിരുന്നു മനുഷ്യന് തുണ മനുഷ്യനല്ല ഈശ്വരനാണ് ഈശ്വരൻ മാത്രമാണ് മറ്റൊരു തുണയും തുണയാകില്ല അക്കാര്യത്തിൽ ഗംഗാഭവയ്ക്ക് തെല്ലും സംശയമില്ല ആസന്ന പ്രസവയായ ഭാര്യയെ ഈശ്വരനെ ഏൽപ്പിച്ച് ഗംഗാഭവേ യാത്ര തുടങ്ങാൻ ഒരുമ്പിട്ടു കരുണാമൂർത്തിയായ മഹാപ്രഭു പിന്നീട് വിളംബം ഉണ്ടാക്കിയില്ല ദേവഗിരിയമ്മ പ്രസവിച്ചു കൈലാസനാഥൻ പടർന്നു പന്തലിച്ച ആൽമരച്ചോട്ടിൽ ബാലകരൂപം പൂണ്ടുകിടന്നു കൈകാലികൾ കുടഞ്ഞു മാതാവായി എന്നറിയുന്ന നിമിഷം സ്ത്രീ അനുഭവിക്കുന്ന ആനന്ദം എങ്ങനെ വിവരിക്കുവാൻ ഇവിടെ ഇതാ ഭഗവാൻ തന്നെ പുത്രനായി ആ ഓമൽ തിരുമേനി ഒരു നിമിഷം തലോടി പിന്നീട് ആലിലകൾ കൊണ്ടൊരു മെത്ത വിരിച്ച് അതിൽ പൊന്നോമനയെ കിടത്തി തള്ളിരിലകൾ കൊണ്ടു മറച്ച് ദേവഗിരിയമ്മ മെല്ലെ പിന്നോട്ട് ചുവടുകൾ വെച്ചു അതോടെ ഈശ്വരനെ പുത്രനായി ലഭിച്ച ആ അമ്മയുടെ മാതൃധർമ്മം പൂർത്തിയാകുകയായിരുന്നു ഇതിനോടകം യാത്ര തുടങ്ങിയിരുന്ന ഭർത്താവിനെ പ്രസവാലസ്യം കൂടി വകവയ്ക്കാതെ ദേവഗിരിയമ്മ നിറമിഴികളോടെ പിന്തുടർന്നു അതാണ് ഭാര്യയ്ക്ക് ചെയ്യുവാനുള്ളത് ജീവനുള്ള കാലം വരെ ഭർത്താവിനോടൊപ്പം കഴിയുക ഭാര്യ ധർമ്മത്തിൽ അണുവിട പോലും വ്യതിചലിക്കുവാൻ ദേവഗിരിയമ്മക്ക് കഴിയുമായിരുന്നില്ല പതിയുടെ പാതയിലൂടെ ആ പതിവ്രത നീങ്ങി ഇനി അങ്ങോട്ടുള്ള അവരുടെ കഥ അജ്ഞാതം ഇനിയുള്ള മറ്റൊരു പുണ്യകഥയ്ക്കായിട്ടാണല്ലോ ആ പിഞ്ചുകുഞ്ഞിനെ ദേവഗിരിയമ്മ ഭർത്തൃശാസന പ്രകാരം ഈശ്വരനെ ഏൽപ്പിച്ചത് ഈശ്വരനെ ഏൽപ്പിച്ചത് ഈശ്വരൻ തന്നെ സംരക്ഷിക്കും അക്കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട ഇതേ സമയം തന്നെയായിരുന്നു ഒരു മുഹമ്മദീയൻ ഭാര്യയോടൊപ്പം കുതിരവണ്ടിയിൽ അതുവഴി വന്നത് അപ്പോൾ ഭാര്യയ്ക്ക് ഒരു മൂത്രശങ്ക ആ മരച്ചുവട്ടിൽ അദ്ദേഹം വണ്ടി നിർത്തി ആ ദിവ്യനാടകത്തിന്റെ അടുത്ത രംഗത്തിന് തുടക്കമിട്ട് ആലിലകൾക്കിടയിൽ കിടത്തിയിരുന്ന കുഞ്ഞ് നിലവിളിച്ചു മൂത്രശങ്ക തീർക്കാൻ ഇറങ്ങിയ സ്ത്രീ അതിശയത്തോടെ ചുറ്റിനും നോക്കി വനവീഥിയിൽ കുട്ടിയോ അവർ കുഞ്ഞിനെ കണ്ടെത്തി ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രം ജനിച്ച കുഞ്ഞാണിതെന്നും മനസ്സിലായി അവർ ചോരക്കുഞ്ഞിനെ വാരിയെടുത്ത് തിടുക്കത്തിൽ ഭർത്തൃ സമീപം എത്തി കുഞ്ഞിന്റെ അമ്മ ഉടൻ വരുമെന്ന പ്രതീക്ഷയിൽ അവർ ഏറെ നേരം കാത്തിരുന്നു കാത്തിരിപ്പ് നിഷ്ഫലമായി സന്താനങ്ങളില്ലാത്ത തങ്ങൾക്ക് സർവശക്തൻ കനിഞ്ഞേകിയ പൊന്മണി മുത്താണി കുഞ്ഞെന്ന് അവർ ഒടുവിൽ തീരുമാനിച്ചു അല്ലെങ്കിൽ ഘോരവിപിന്നത്തിൽ ഇങ്ങനെയൊരു എങ്ങനെ വരും ഒരപകടവും പറ്റാതെ ഇവൻ എങ്ങനെ ഇവിടെ കിടക്കും അവർ കുഞ്ഞിനു പേരിട്ടു ബാബു മിടുക്കനായി ബാബു വളർന്നു ഇതിനിടയിൽ വളർത്തച്ഛൻ മരണമടഞ്ഞു അതോടെ വളർത്തമ്മയ്ക്കായി ബാബുവിന്റെ പൂർണ്ണ ചുമതല അസാധാരണ വൈഭവത്തോടെ കുഞ്ഞു വളർന്നു അവൻ്റെ രീതികൾ പലപ്പോഴും വളർത്തമ്മയെ ആശയക്കുഴപ്പത്തിലാക്കി ബാബുവിൻ്റെ മുഖത്ത് നോക്കി ഒന്നും പറയുവാനുള്ള കരുത്ത് ആയമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അവനെ മനസ്സിലാക്കാൻ കൂട്ടുകാർക്കും കഴിഞ്ഞില്ല മസ്ജിദിലിരുന്ന് ശിവലിംഗത്തിൽ ആരാധന നടത്തുന്ന വിചിത്ര ബാലൻ ക്ഷേത്രത്തിലിരുന്ന് പരിശുദ്ധ ഖുർ വായിക്കുന്ന വിചിത്ര ബാലൻ ഇതൊക്കെയായിരുന്നു ബാബു ഇത്തരം സ്വഭാവങ്ങൾ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു അവർ ബാബുവിന്റെ വളർത്തമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു ചിലർ ശാസിച്ചു ചിലർ ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു ഇരു സമുദായക്കാരും ഇക്കാര്യത്തിൽ തുല്യ പങ്കുവഹിച്ചു തന്റെ മകനെ എങ്ങനെ ഇക്കാര്യം പറഞ്ഞു മനസ്സിലാക്കും ഓമനത്വം തുളമ്പുന്ന ആ മുഖം കാണുമ്പോഴേ അമ്മ സകലതും മറക്കും ബാബുവിന്റെ മന്ദഹാസത്തിൽ സമസ്തവും വിസ്മൃതിയിലാകും താൻ പറയാൻ പോകുന്നത് മണ്ടത്തരമാണെന്ന് മനസാക്ഷി മന്ത്രിക്കും തൻ്റെ മകനെ എങ്ങനെ നേർവഴി കാണിക്കും എന്ന കാര്യത്തിൽ ആ അമ്മ വ്യാകുലയായി ലോകത്തിന് നേർവഴി അരുളാൻ വന്ന ഈശ്വരനെ നേർവഴി നയിക്കാനാണല്ലോ പലപ്പോഴും നാം തുനിയാറ് പക്ഷേ ഏതു സാഹചര്യത്തിലും ഈശ്വര സങ്കല്പം ശക്തമായിരിക്കും അതങ്ങനെ തന്നെ ഭവിക്കുകയും ചെയ്തു ഭഗവാന്റെ അവതാര ദൗത്യം പ്രകടമായി ലോകത്തെ കാണിക്കേണ്ട സമയമായി കാലം അതിനുള്ള കളമൊരുക്കി ഒരിക്കൽ ബാബു കൂട്ടുകാരുമൊത്ത് ഗോട്ടി കളിക്കുന്ന സമയം കളിയിൽ ബാബു ജയിച്ചു കൂട്ടുകാരന്റെ കയ്യിൽ ഇനി ഒരൊറ്റ വട്ടില്ല കുട്ടികളല്ലേ പോരാത്തതിന് കളിയുടെ വാശിയും അയാൾ വീട്ടിലേക്ക് ഓടി തിരിച്ചു വന്നത് വീട്ടിൽ പൂജിച്ചുകൊണ്ടിരുന്ന സാളഗ്രാമവുമായി അങ്ങനെ പുതിയ വട്ടുമായി കളി വീണ്ടും തുടങ്ങി ആ കളിയിലും ബാബു ജയിച്ചു സാളഗ്രാമം കരസ്ഥമാക്കി സാളഗ്രാമം കയ്യിൽ കിട്ടിയ നിമിഷം തന്നെ കുട്ടി അത് വിഴുങ്ങുകയും ചെയ്തു ഇത് കണ്ട് കൂട്ടുകാരിൽ പലരും പരിഭ്രമിച്ചു മുസ്ലിം ബാലൻ സാളഗ്രാമം വിഴുങ്ങുക ഷോ ഹോ മഹാപാപം നിമിഷങ്ങൾക്കകം അവിടെ മുഴുവനും അക്കഥ പാട്ടായി സാളഗ്രാമത്തിന്റെ ഉടമയായ വീട്ടുകാരി കോപതാപങ്ങളോടെ ബാബുവിൻ്റെ സമീപം പാഞ്ഞെത്തി ഒന്നുമറിയാത്ത മട്ടിൽ ബാലനായ ബാബു നിൽക്കുന്നു വേഗം എന്റെ സാളഗ്രാമം തരിൻ അവർ അലറി ബാബു അക്ഷോഭ്യനായി നിലകൊണ്ടു ബാലന്റെ മൗനത്തിൽ അസഹനീയായ അവർ അട്ടഹസിച്ചു വാ തുറക്ക് ഞാൻ കാണട്ടെ ബാബു മെല്ലെ വായ തുറന്നു അവർ സാളഗ്രാമം കാണാനായി വായിലേക്ക് നോക്കി പെട്ടെന്ന് അവരുടെ മുഖം വിളറി നാവു വരണ്ടു തൊണ്ടയിടറി ബാലന്റെ വതനഗഹുവരത്തിൽ മറ്റൊരു പ്രപഞ്ചം ഇത്രയും നാൾ കേട്ടിട്ടുള്ള ദശാവതാര മൂർത്തികൾ ആ വായ്ക്കുള്ളിൽ മിന്നിമറിഞ്ഞു അവർ തളർന്ന് തലയ്ക്ക് കൈയും കൊടുത്തു കുത്തിയിരുന്നു മായാതീതമായ ദർശനം മായാമോഹിതർക്ക് താങ്ങാനാവില്ല ബാബു ശാന്തമായി പറഞ്ഞു അമ്മേ നിങ്ങളുടെ പൂജാമുറിയിൽ സാളഗ്രാമം ഇരിപ്പുണ്ട് അങ്ങോട്ട് ചെന്നു നോക്കൂ ഒരക്ഷരം ഉരിയാടാതെ അവർ തിരിച്ചു നടന്നു വീട്ടിലെ പൂജാമുറിയിലെല്ലാം പഴയപടി തന്നെ ഇരിക്കുന്നു സാളഗ്രാമവും അവിടെയുണ്ട് ആ കുഞ്ഞ് ദിവ്യൻ തന്നെ വന്ദിക്കപ്പെടേണ്ടവൻ അവർ തിടുക്കത്തിൽ തിരിച്ചെത്തി ബാലന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതയായി ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു കുട്ടിയുടെ വിചിത്ര സ്വഭാവത്തെക്കുറിച്ചുള്ള പരാതികളും വളർത്തമ്മക്ക് ധാരാളം ലഭിച്ചുകൊണ്ടിരുന്നു ബാലൻ തന്റെ നിയന്ത്രണത്തിന് അധീനനല്ലെന്ന കാര്യം വളർത്തമ്മക്ക് സ്പഷ്ടമായി നാട്ടുകാരെ വെറുപ്പിച്ച് തനിക്കിവിടെ കഴിയാനും വയ്യ ഇങ്ങനെ വിഷാദിച്ചിരിക്കുമ്പോഴാണ് ഷേലു എന്ന സ്ഥലത്തുള്ള ഒരു സന്യാസി ശ്രേഷ്ഠന്റെ കാര്യം ഓർമ്മ വന്നത് വെങ്കുശൻ എന്നാണ് അദ്ദേഹത്തിന്റെ നാമം പരമപരിശുദ്ധനായ സന്യാസി അദ്ദേഹത്തിന്റെ ആശ്രമത്തെക്കുറിച്ചും നല്ല അഭിപ്രായമായിരുന്നു അനാഥരായ കുട്ടികളെ അദ്ദേഹം സംരക്ഷിച്ചിരുന്നു ജാതിമത ഭേദമില്ലാത്ത സന്യാസി തന്റെ പുത്രൻ അവിടെ സുരക്ഷിതനായി വളരുമെന്ന് അമ്മയ്ക്ക് തോന്നി പിറ്റേ ദിവസം തന്നെ അവർ യാത്ര ആരംഭിച്ചു ബാലൻ ആ യാത്രയിൽ ആഹ്ലാദവാനായിരുന്നു ആശ്രമത്തിന്റെ സമീപം എത്തിയപ്പോൾ വളർത്തമ്മ അത്ഭുതപ്പെട്ടുപോയി ആ വന്തിനായി സന്യാസി വെങ്കുശമുനി തങ്ങളെ കാത്തിരിക്കുന്നു ബാലൻ സമീപം എത്തിയപ്പോൾ മുനിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി ശരീരം വിറവുണ്ടു തിരമാല പോലെ കുതിച്ചുയരുന്ന ആനന്ദമടക്കാൻ വല്ലാതെ പാടുപെടുകയായിരുന്നു ആ മഹാത്മാവ് വളരെ ഭക്തിപൂർവം ബാലനെ സ്വീകരിച്ച് ആനയിച്ച് ഗുരുനാഥൻ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി വളർത്തമ്മ വിസ്മയത്തോടെയെല്ലാം കണ്ടുനിന്നു തന്റെ മകൻ ചെല്ലുന്നിടങ്ങളിലെല്ലാം അപ്രതീക്ഷിതമായത് സംഭവിക്കുന്നു അവരോർത്തു ഈ സമയം വെങ്കുശന്റെ മനസ്സിൽ താൻ തലേനാൾ കണ്ട സ്വപ്നദർശനം തെളിഞ്ഞു നിൽക്കുകയായിരുന്നു സ്വപ്നത്തിൽ കൈലാസനാഥൻ അരികിൽ വന്ന് പ്രേമപൂർവം അരുളി നിന്റെ തപസ്സിന്റെ ഫലം സിദ്ധിക്കാറായി നാളെ രാവിലെ മണിക്ക് ഞാൻ ആശ്രമത്തിലെത്തും അതോടെ സ്വപ്ന ദർശനവും കഴിഞ്ഞു പിന്നീട് ഉറങ്ങാനായില്ല ഇനി എന്തിനുറക്കം പത്തുമണിയായാൽ ശ്രീ പരമേശ്വരൻ തനിക്ക് ദർശനം നൽകുകയാണ് കൃത്യം മണിക്ക് തന്നെയാണ് ബാലനും വളർത്തമ്മയും വന്നു ചേർന്നത് ബാലന്റെ മുഖത്ത് വിളങ്ങുന്ന ശാന്ത ഗംഭീര ശാന്തഗംഭീരഭാവം ധ്യാനത്തിലാണ്ടതുപോലുള്ള നേത്രങ്ങൾ ഇതെല്ലാം കണ്ടതോടെ ജ്ഞാനിയായ വെങ്കുശന് ആളെ മനസ്സിലായി അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ തെല്ലും സന്ദേഹമില്ലായിരുന്നു സുരക്ഷിതമായ സ്ഥാനത്ത് തന്റെ മകൻ എത്തിയെന്ന ആശ്വാസത്തിൽ ധൈര്യത്തിൽ വളർത്തമ്മ മടങ്ങുകയും ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞു ഗുരുവിന് പുതിയ ശിഷ്യനോട് ഗുരുഭാവമല്ലായിരുന്നു ബാബുവിനെ വെങ്കുശൻ എത്രയധികം സ്നേഹിച്ചു ആദരിച്ചു എന്നത് വിവരണാതീതം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നം അവിടെയും തലപൊക്കി ഗുരുകുലത്തിലെ മറ്റു ബാലന്മാർ അസ്വസ്ഥതയിലായി അവരിൽ അസൂയ പുകഞ്ഞെരിഞ്ഞു ഗുരുവിന് എന്താണ് അവനോട് ഇത്ര പ്രേമം അവനിൽ എന്താണ് പ്രത്യേകിച്ചുള്ളത് നമ്മളിൽ എന്താണ് ഇല്ലാത്തത് ശിഷ്യനെ പരിചരിക്കുന്ന ഗുരുക്കന്മാരുണ്ടോ ഇവൻ ഈ ഗുരുകുലം നശിപ്പിക്കും നമ്മെ അനാഥരാക്കും അതിനു മുമ്പ് ഇവനെ നമുക്ക് ശരിപ്പെടുത്തണം സഹപാഠികൾ തീരുമാനത്തിലെത്തി അതിനുള്ള തക്കവും പാർത്തവരിരുന്നു പറ്റി അവസരം വന്നു ചേർന്നു ഒരു ദിവസം വെങ്കുശൻ കൂവളത്തിലകൾ പറിക്കുവാനായി ബാബുവിനെ ചുമതലപ്പെടുത്തി ബാബു ഉടൻ തന്നെ കൂളത്തില പറിക്കുവാൻ തോട്ടത്തിലേക്ക് നടന്നു തോട്ടം കാടുപോലെ പടർന്നു പിടിച്ചുകിടക്കുകയാണ് ബാലൻ ഒറ്റയ്ക്ക് പോകുന്നത് അസൂയാലുക്കളായ ബാലന്മാർ കണ്ടു ഇത് തന്നെ അവസരം അവർ ഇലകൾ ശേഖരിച്ചു കൊണ്ടിരുന്ന ബാലനെ പമ്മിച്ചെന്ന് വളഞ്ഞു പെട്ടെന്നായിരുന്നു അവരുടെ ആക്രമണം ചുറ്റിനും നിന്നവർ വടിയും കൈയും ഉപയോഗിച്ച് ബാബുവിനെ തല്ലിച്ചതച്ചു ബാലനാകട്ടെ ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാതെ നിശ്ശബ്ദമെല്ലാം സഹിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് ഒരുവൻ ഇഷ്ടിക എടുത്തെറിഞ്ഞത് ശിവസ്വരൂപമായ ബാലന്റെ തിരുനെറ്റിയിൽ തന്നെ ഇഷ്ടിക പതിച്ചു രക്തം ധാരധാരയായി ഒഴുകി അതോടെ അക്രമികൾ പിൻവാങ്ങുകയും ചെയ്തു ഇനിയും തല്ലിയാൽ ബാലൻ മരണപ്പെടുമെന്നവർക്ക് തോന്നിക്കാണു കുറച്ചു കഴിഞ്ഞു ബാബു എഴുന്നേറ്റു രക്തത്തിൽ കുളിച്ച ബാബു ഇഷ്ടികയും കയ്യിലെടുത്തിരുന്നു അവൻ മെല്ലെ ആശ്രമത്തിലേക്ക് നടന്നു രക്തത്തിൽ കുളിച്ച് രക്താഭിഷിക്തമായ ഇഷ്ടികയും കയ്യിലേന്തി വരുന്ന പ്രിയ ശിഷ്യന്റെ സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ ആ ബാലസ്വരൂപം കണ്ട് ഗുരു വെങ്കുശൻ ഞെട്ടിപ്പിടഞ്ഞുപോയി ആ മഹാപുരുഷൻ ഓടിച്ച നിഷ്ഠിക വാങ്ങി അതിൽ കണ്ണീർ കൊണ്ട് അഭിഷേകം ചെയ്തു തന്റെ ശിഷ്യഗണങ്ങളുടെ പാപക്കറ സ്വന്തം കണ്ണീരിനാൽ മയക്കുകയായിരുന്നിരിക്കണം ഗുരുനാഥൻ തന്റെ അംഗവസ്ത്രം ചീന്തി ശിഷ്യന്റെ നെറ്റിയിൽ കെട്ടി അരുമ ശിഷ്യൻ കൊണ്ടുവന്ന രക്തം പുരണ്ട ഇഷ്ടിക വെങ്കുശൻ ശിവലിംഗം പോലെ കൈയിലേന്തി നടന്നു പിന്നീട് ഗുരുവിന്റെ സ്മരണയ്ക്കായി ഷുർദി ബാബയും ആ ഇഷ്ടിക സദാ സമീപം വെച്ചിരുന്നു വെങ്കുശന്റെ സമീപത്തു നിന്ന് യാത്ര തിരിച്ച ബാബു പിന്നീട് നവാബിനെ കാണുകയും അതുവഴി ഷുർദിയിലെത്തുകയും ചെയ്തു അവിടെ മുതലുള്ള കഥയെ ഷുർദിവാസികൾക്കറിയും അതിനു മുമ്പുള്ള കഥ അന്നാരും അറിയേണ്ടതില്ലെന്നത് ഭഗവത് സങ്കല്പമായിരുന്നു പർത്തീശ്വരൻ വെളിപ്പെടുത്തിയ ഷുധീശ്വരന്റെ ഇത്രയും ചരിതമേ ഇന്നും ലോകത്തിനറിയൂ ഓം അസഹായ സഹായ നമ